സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിന്റെ തെളിവ് കൂടിയാണ് ചേലക്കരയിലും. ചേലക്കര സംസ്ഥാന ഭരണത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആകുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ വിജയമെന്ന് മന്ത്രി പി രാജീവ്. ശാഖയ്ക്ക് ഇടം കൊടുത്ത ആളും തിരികൊളുത്തിയ ആളും കാവൽ നിന്നയാളും യു ഡി എഫിൽ ഉണ്ടെന്നും പി രാജീവ് പരിഹസിക്കുന്നു. ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചാരവേല കേരളത്തിൽ അത് നടന്ന ഒരു പ്രചാരവേല മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ്. ബി ജെ പി ഞങ്ങളും തമ്മിലുള്ള അന്തരം ഒരു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അന്തരമായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിലേക്ക് മാറി. ഇപ്പം അത് ചെറിയൊരു വ്യത്യാസമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു അവിശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല യു ഡി എഫ് കൈകാര്യം ചെയ്തത്. നേരത്തെ ജനതാ പാർട്ടിയിൽ ഇരട്ടംഗത്വ പ്രശ്നം വന്നിരുന്നു. ആർ എസ് എസിലും ഈ രണ്ടംഗത്വം പറ്റുമെന്നുള്ളത്. അതിന് പുതിയ പ്രശ്നം വരും. ഇപ്പോൾ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നവർക്കും കോൺഗ്രസിൽ തുടരാം, ശാഖയ്ക്ക് കാവൽ നിന്നവർക്ക് തുടരാം, ശാഖ നടത്തുന്നവർക്ക് തുടരാം. അപ്പോൾ ഒരു ഇരട്ടംഗത്വത്തിന്റെ പ്രശ്നം ഇനി കോൺഗ്രസിനകത്ത് ഉയരാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സർക്കാരിനെതിരായ കുപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ പ്രചരണമായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും സർക്കാർ